രണ്ട് സാമുവൽ അധ്യായം രണ്ട്. ദാവീദ് അഭിഷിക്തൻ. ദാവീദ് കർത്താവിനോട് ആരാഞ്ഞു, യൂദായിലെ ഏതെങ്കിലും നഗരത്തിലേക്ക് ഞാൻ പോകണമോ? പോകൂ, കർത്താവ് മറുപടി നൽകി. ദാവീദ് വീണ്ടും ചോദിച്ചു, ഏതു നഗരത്തിലേക്കാണ് പോകേണ്ടത്? ഹെബ്രോണിലേക്ക്, അവിടുന്ന് അരുളി ചെയ്തു. ദാവീദ് അങ്ങോട്ട് പോയി. ജസ്രേൽക്കാരി അഹീനോവാം, കാർമൽക്കാരൻ നാബാലിൻ്റെ വിധവ അബിഗായിൽ എന്നീ രണ്ട് ഭാര്യമാരും അവനോടൊപ്പമുണ്ടായിരുന്നു. അവൻ തൻ്റെ ആളുകളെയും സകുടുംബം കൊണ്ടുപോയി. അവർ ഹെബ്രോണിൻ്റെ ചുറ്റുമുള്ള പട്ടണങ്ങളിൽ പാർത്തു. യൂദായിലെ ജനങ്ങൾ വന്ന് ദാവീദിനെ തങ്ങളുടെ രാജാവായി അഭിഷേകം ചെയ്തു. യാബേഷ് ഗിലാദിലെ ആളുകളാണ് സാവൂലിനെ സംസ്കരിച്ചതെന്ന് അവർ ദാവീദിനോട് പറഞ്ഞു. അപ്പോൾ ദാവീദ് ദൂതന്മാരെ അയച്ച് യാബേഷ് ഗിലയാദിലെ ആളുകളോട് പറഞ്ഞു, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ രാജാവായ സാവൂളിൻ്റെ ശവസംസ്കാരം നടത്തി അവനോട് നിങ്ങൾ ഇത്രയും ദയ കാണിച്ചിരിക്കുന്നുവല്ലോ. കർത്താവ് നിങ്ങളോട് ദയയും വിശ്വസ്തതയും കാണിക്കുമാറാകട്ടെ. നിങ്ങൾ ഇതു ചെയ്തതുകൊണ്ട് ഞാനും നിങ്ങളോട് ദയ കാണിക്കും. നിങ്ങളുടെ കരങ്ങൾ ശക്തമായിരിക്കട്ടെ, ധീരന്മാരായിരിക്കുവിൻ. നിങ്ങളുടെ യജമാനനായ സാവൂൾ മരിച്ചു. യൂദാഭവനം തങ്ങളുടെ രാജാവായി എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. നേരിൻ്റെ മകനും സാവൂളിൻ്റെ സൈന്യാധിപനുമായ അബ്നേർ സാവൂളിൻ്റെ മകൻ ഇഷ്ബോഷേത്തിനെ മഹനയീമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരുന്നു. അബ്നേർ അവനെ ഗിലയാദ്, ആഷേർ, ജസ്രേൽ, എഫ്രായീം, ബഞ്ചമീൻ തുടങ്ങി ഇസ്രായേൽ മുഴുവനിലും രാജാവായി വാഴിച്ചു. രാജാവാകുമ്പോൾ സാവൂളിൻ്റെ മകൻ ഇഷ്ബോഷേത്തിന് 40 വയസ്സായിരുന്നു. അവൻ 2 വർഷം ഭരിച്ചു. എന്നാൽ യൂദാഭവനം ദാവീദിനോട് ചേർന്ന് നിന്നു. ദാവീദ് യൂദാഭവനത്തിൽ രാജാവായി. ഹെബ്രോണിൽ 7 വർഷവും 6 മാസവും ഭരിച്ചു. നേരിൻ്റെ മകൻ അബ്നേറും സാവൂളിൻ്റെ മകനായ ഇഷ്ബോഷേത്തിൻ്റെ ദാസന്മാരും മഹനയീമിൽ നിന്ന് ഗിബയോനിലേക്ക് പോയി. സെരൂയയുടെ മകൻ യോവാബും ദാവീദിൻ്റെ ഭൃത്യന്മാരും ഗിബയോനിലെ കുളത്തിനരികെ വച്ച് അവരെ കണ്ടുമുട്ടി. അവർ കുളത്തിനിരുവശത്തായി ഇരുന്നു. അബ്നേർ യോവാബിനോട് പറഞ്ഞു, യുവാക്കൾ എഴുന്നേറ്റ് നമ്മുടെ മുൻപാകെ പയറ്റി നോക്കട്ടെ. അങ്ങനെയാകട്ടെ, യോവാബ് പ്രതിവചിച്ചു. സാവൂളിൻ്റെ മകൻ ഇഷ്ബോഷേത്തിൻ്റെ ഭാഗത്തുനിന്ന് ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ട 12 പേർ എഴുന്നേറ്റ് ദാവീദിൻ്റെ ഭൃത്യന്മാരിൽ 12 പേരുമായി ഏറ്റുമുട്ടി. ഓരോരുത്തനും എതിരാളിയെ തലയ്ക്കു പിടിച്ച് അവൻ്റെ പള്ളക്ക് വാൾ കുത്തിയിറക്കി. അങ്ങനെ അവരെല്ലാം ഒരുമിച്ച് മരിച്ചു വീണു. അതുകൊണ്ട് ഗിബയോനിലെ ആ സ്ഥലത്തിന് ഹെൽക്കത്ത് ഹസ്സൂറീം എന്നു പേരുണ്ടായി. അന്നത്തെ യുദ്ധം അത്യുഗ്രമായിരുന്നു. ദാവീദിൻ്റെ ഭൃത്യന്മാരുടെ മുൻപിൽ അബ്നേറും ഇസ്രായേൽക്കാരും തോറ്റോടി. യോവാബ്, അബീഷായി, അസഹേൽ ഇങ്ങനെ സെരൂയയുടെ 3 പുത്രന്മാരും അവിടെയുണ്ടായിരുന്നു. അസഹേൽ കാട്ടുമാനിനെ പോലെ ശീഘ്രഗാമിയായിരുന്നു. അസഹേൽ ഇടം വലം തിരിയാതെ അബ്നേറിനെ പിന്തുടർന്നു. അബ്നേർ പിറകോട്ട് തിരിഞ്ഞ് ചോദിച്ചു, ഇത് നീയോ അസഹേലെ? അതെ, ഞാൻ തന്നെ, അവൻ പറഞ്ഞു. അബ്നേർ അവനോട് പറഞ്ഞു, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിഞ്ഞ് യോദ്ധാക്കളിൽ ആരെയെങ്കിലും കൊള്ളയടിച്ചുകൊള്ളുക. എന്നാൽ അസഹേൽ പിന്മാറാതെ അവനെ പിന്തുടർന്നു.
അബ്നേർ അസഹേലിനോട് വീണ്ടും പറഞ്ഞു, എന്നെ പിന്തുടരുന്നത് മതിയാക്കൂ, ഞാൻ നിന്നെ എന്തിനു കൊല്ലണം? ഞാൻ നിന്റെ സഹോദരൻ യോവാബിൻ്റെ മുഖത്ത് എങ്ങനെ നോക്കും? എന്നിട്ടും അവൻ വിട്ടുമാറാൻ കൂട്ടാക്കിയില്ല. അതുകൊണ്ട് അബ്നേർ തൻ്റെ കുന്തത്തിൻ്റെ പിൻഭാഗം അവൻ്റെ വയറിന് കുത്തി, വയറ് തുളച്ച് കുന്തം പുറത്തു ചാടി. അവൻ അവിടെ തന്നെ മരിച്ചു വീണു. അവിടെ എത്തിയവരെല്ലാം സ്തബ്ധരായി നിന്നുപോയി. എന്നാൽ യോവാബും അബീഷായും അബ്നേറിനെ പിന്തുടർന്നു. സൂര്യൻ അസ്തമിച്ചപ്പോൾ അവൻ ഹിബയോൻ മരുഭൂമിയിലേക്കുള്ള വഴിമധ്യേ കിടക്കുന്ന ഗീയായുടെ മുൻപിൽ സ്ഥിതി ചെയ്യുന്ന അമ്മായിൽ നിലയുറപ്പിച്ചു. അബ്നേർ യോവാബിനോട് വിളിച്ചു പറഞ്ഞു, നാം എന്നും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണമോ? അവസാനം കൈപ്പേറിയതായിരിക്കുമെന്ന് നിനക്കറിഞ്ഞുകൂടെ? സഹോദരന്മാരെ അനുധാവനം ചെയ്യരുതെന്ന് നിന്റെ ആൾക്കാരോട് ആജ്ഞാപിക്കാൻ ഇനി വൈകണമോ? യോവാബ് മറുപടി നൽകി, നീ ഇത് പറയാതിരുന്നെങ്കിൽ എൻ്റെ ആൾക്കാർ നാളെ രാവിലെ വരെ നിങ്ങളെ പിന്തുടരുമായിരുന്നെന്ന് ജീവനുള്ള ദൈവത്തെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. അങ്ങനെ യോവാബ് കാഹളമൂതി, ആളുകൾ നിന്നു. അവർ പിന്നെ ഇസ്രായേൽക്കാരെ അനുധാവനം ചെയ്യുകയോ അവരോട് പൊരുതുകയോ ചെയ്തില്ല. അബ്നേറും അവൻ്റെ ആളുകളും അന്നു രാത്രി മുഴുവൻ അരാബ വഴി നടന്നു. അവർ ജോർദാൻ കിടന്ന് പിറ്റേ ദിവസം ഉച്ചവരെ യാത്ര ചെയ്ത് മഹനീമിലെത്തി. അബ്നേറിനെ പിന്തുടരുന്നത് മതിയാക്കി യോവാബ് തിരിച്ചു പോന്നു. അവൻ തൻ്റെ ആളുകളെയെല്ലാം ഒരുമിച്ച് കൂട്ടിയപ്പോൾ അസഹേലിനെ കൂടാതെ ദാവീദിൻ്റെ ഭൃത്യന്മാരിൽ 19 പേർ കുറവുണ്ടായിരുന്നു. ദാവീദിൻ്റെ സേവകരാകട്ടെ അബ്നേറിൻ്റെ ആളുകളായ ബെഞ്ചമീൻ ഗോത്രക്കാരിൽ 360 പേരെ വധിച്ചിരുന്നു. അവർ അസഹേലിനെ ബെത്ലഹേമിൽ അവൻ്റെ പിതാവിൻ്റെ കല്ലറയിൽ അടക്കം ചെയ്തു. യോവാബും ആളുകളും രാത്രി മുഴുവൻ നടന്ന് നേരം പുലർന്നപ്പോൾ ഹെബ്രോണിലെത്തി.